വെൽക്കം ടു മൂവി ബ്രാൻഡ്. ദിലീപിന്റെയും കൂട്ടാളികളുടെയും വലിയ പ്രതീക്ഷയായിരുന്നു ഇന്നത്തെ കോടതി വിധി. പ്രതീക്ഷിച്ചതിലും വിപരീതമായി വിധി വന്നതോടെ ദിലീപിനും കുടുംബത്തിനും അത് വല്ലാത്തൊരു അടിയായിപ്പോയി. എന്നാൽ ഇപ്പോഴത്തെ വധഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഹർജി തള്ളിയതെന്ന് ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ വിശ്വസ്തതയെ മോശമാക്കുന്ന തരത്തിൽ എതിർകക്ഷിയുടെ ഭാഗത്തുനിന്ന് ധാരാളം നീക്കങ്ങളുണ്ടായി. എന്നെ എങ്ങനെ കോടതി വിശ്വസിക്കുമെന്ന സംശയമുണ്ടായിരുന്നു. എന്നാൽ എനിക്കിപ്പോൾ ബോധ്യമായി, എനിക്കിപ്പോൾ എന്റെ വിശ്വാസ്യത തിരിച്ചു കിട്ടിയിരിക്കുന്നു. തനിക്കെതിരെ ഉയർന്ന പീഡന ആരോപണത്തിന് ബാലചന്ദ്രകുമാർ മറുപടി നൽകി. 2021 നവംബർ 21 ഞാൻ പോലീസിൽ പരാതി നൽകിയത്. അതിനു മുമ്പ് വരെ ഒരു പെറ്റിക്കേസ് പോലും ഉണ്ടായിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞതിനു ശേഷമാണ് ഈ കേസുകൾ വന്നത്. പോലീസ് അന്വേഷിക്കട്ടെ, ഏത് ആരോപണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. മാധ്യമങ്ങളിൽ വന്നത് താൻ പുറത്തുവിട്ട 4 or 5 ഓഡിയോ ക്ലിപ്പുകളാണെന്നും പോലീസിന് താൻ 27 ഓഡിയോ ക്ലിപ്പുകളാണ് കൈമാറിയതെന്നും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി. നിങ്ങൾ കേട്ടതെല്ലാം ടീസർ മാത്രമാണ്. വെർബാറ്റും എടുത്തപ്പോൾ 1.5 pages ദൈർഘ്യമുള്ള സംഭാഷണങ്ങളുണ്ട്. എല്ലാം പോലീസിന്റെ കൈവശമുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. അതേസമയം കേസിൽ ദിലീപിന്റെ സഹോദരൻ അനൂപ് ചോദ്യം ചെയ്യലിന് ഹാജരായി. ചൊവ്വാഴ്ച രാവിലെ 11 ആലുവ പോലീസ് ക്ലബിലാണ് അനൂപ് ചോദ്യം ചെയ്യലിനായി എത്തിയത്. ഇതിനിടെ കേസിലെ 7 സൈബർ വിദഗ്ധനുമായ സായു ശങ്കർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായി. പ്രതികളുടെ മൊബൈൽ ഫോൺ സന്ദേശങ്ങൾ ദിലീപിന്റെയും അഭിഭാഷകരുടെയും നിർദ്ദേശപ്രകാരം ഡിലീറ്റ് ചെയ്തതായി ഇയാൾ സമ്മതിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാവ്യമാധവനെ 2 ചോദ്യം ചെയ്യാനാണ് തീരുമാനം. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാവ്യമാധവനെ സാക്ഷി എന്നതിന് അപ്പുറമുള്ള പരിഗണനയിൽ ചോദ്യം ചെയ്യാനുള്ള ആലോചനയാണുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.